ഇന്ന് നമുക്കൊരു ചക്കക്കൂട്ടാനായാലോ, വളരെ എളുപ്പത്തിലൊരു നമുക്ക് ചക്കക്കൂട്ടാൻ റെഡിയാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു മുത്ത ചക്ക ഉണ്ടല്ലോ, ചെറിയൊരു മധുരമുള്ള ചക്ക, അതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് നന്നായി കൊത്തിയരിഞ്ഞിട്ട് അതിൻ്റെ കുരും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കാം. പിന്നെ ഇത് വേവിക്കാനായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഈ ചക്കയുടെ അര ഭാഗം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാൻ. ഈ സമയം നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. കുറച്ച് തേങ്ങയും ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ സമയം നമ്മുടെ ചക്ക വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ചക്കയൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അതിൻ്റെ കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ അധികം വെള്ളമൊന്നും ഇല്ലാതെ നന്നായി വറ്റി വെന്ത് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചക്ക. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇതിൽ നമ്മുടെ മിക്സിയിലോട്ട് ഒരു തുള്ളി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചക്ക മധുരമുള്ള ചക്ക ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ മധുരമില്ലാത്ത ചക്കയാണെങ്കിൽ നമുക്ക് കുറച്ച് മധുരം, ഒരു ശർക്കര എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചക്കക്ക് മധുരം ഇല്ലെങ്കിലാണ് ഞാൻ ശർക്കര ചേർക്കാൻ പറഞ്ഞത് കേട്ടോ. ഇനി മധുരം ഇഷ്ടമില്ലാത്തവർ ശർക്കര ഒഴിവാക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വറവിടാം. ഇതിന് വേണ്ടിയിട്ട് കടുക് പൊട്ടിക്കാനിട്ടിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് വറവിടാൻ. പിന്നെ 2 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി മൂത്ത് വന്നാൽ നമ്മുടെ ചക്കക്കറി ചക്കക്കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ചക്കക്കൂട്ടം റെഡിയായിട്ടുണ്ട് കേട്ടോ. ഈ റെസിപ്പി ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ.